ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നീ മതി യേശു എന്ന യൂട്യൂബ് ചാനലിലെ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്കായി ഇവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇന്ന് നാം പ്രവേശിക്കുന്നത് 85-ാമത്തെ ഭാഗത്തിലേക്കാണ്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. തീ കലർന്ന പളുങ്കു കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ചയും വെളിപ്പാട് പുസ്തക പഠനത്തിൽ സംബന്ധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ, ഒരുക്കിയല്ലോ അപ്പ. ഞങ്ങൾ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, വാഞ്ചയോടെ ഈ പഠനത്തിൽ പ്രവേശിക്കുന്നു പിതാവേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ആത്മാവിനെ ഒരുക്കിയെടുക്കുവാൻ. അന്ത്യ നാളുകൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, സ്വർഗീയമായ മഹത്വകരമായ അനുഭവങ്ങൾ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും അവിടുത്തെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴമേറിയ പൊരുളുകളെ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് പഠിച്ചു നിർത്തിയത്. 7 ബാധകളെക്കുറിച്ച്, ബാധയുടെ ഇൻട്രൊഡക്ഷനാണ്, ആമുഖമാണ് നാം പഠിച്ചു നിർത്തി. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 2-ാമത്തെ വാക്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് പളുങ്ക് കടൽ പോലെ എന്നതാണ്. പളുങ്ക് കടലിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യമായി പളുങ്ക് കടൽ എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്നു, നാം അത് പഠിക്കുകയുണ്ടായി. സിംഹാസനത്തിൻ്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പളുങ്ക് കടലിൻ്റെ പ്രത്യേകത എന്നത് ഇത് ദൈവത്തിൻ്റെ പരിപൂർണമായ നീതിയെ കുറിക്കുന്നതാണ്. അതായത് ദൈവം നീതിയുള്ളവനെന്ന് അവിടെ ഉയർത്തി കാണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ ഹാബക്കൂക്ക് പ്രവചന പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യവും യെശയ്യാ പ്രവചന പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും നാം പഠിക്കുമ്പോൾ, വായിക്കുകയാണെങ്കിൽ ഇതുമായി ഒത്തുചേർത്ത് വായിക്കുമ്പോൾ കുറേ കൂടെ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഈ ഭാഗം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പരിപൂർണമായ നീതിയെക്കുറിച്ചാണ്. ലോകത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് അനീതി പെരുകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നീതിയുള്ള ദൈവമായി, അത് ദൈവം നീതിയുള്ള ദൈവമായി എന്ന് പറയും, ദൈവിക പ്രവൃത്തികൾ അത് നീതിയുള്ളവയെന്ന് ഉയർത്തിക്കാണിക്കുകയാണ്. 2-ാമതായിട്ട് പളുങ്ക് കടൽ എന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ട 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ പളുങ്ക് കടൽ അർത്ഥമാക്കുന്നത് ദൈവ മഹത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വ്യക്തിത്വം, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ഈ വക കാര്യങ്ങളാണ് ദൈവത്തെ മഹത്വവാനായി ഉയർത്തി കാണിക്കുന്നത്. ആമേൻ. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം, ദ ക്യാരക്ടർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വിവിധ സ്വഭാവങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നു, അത് പ്രതിഫലനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പ്രതിഫലനം ചെയ്ത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലനം ചെയ്ത് നൽകുന്ന ചാലകങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും. ഇത് ഒരു ത്രിത്വത്തിലെ ഒരു രഹസ്യമാണ്, ത്രീക ദൈവത്തിനുള്ളിലെ ഒരു രഹസ്യമാണ്. കാരണം ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിക്കുന്നത്, സൃഷ്ടിതാവിനെ മഹത്വപ്പെടുത്തി ഉയർത്തി കാണിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അനുഭവ വേദ്യമാക്കി നൽകുന്നത്,
ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭാഗം, ഈ പളുങ്കുകടൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പളുങ്കുകടലിനൊരു വ്യത്യാസമുണ്ട്. കാരണം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സാധാരണ പളുങ്കുകടലല്ല, തീ കലർന്ന പളുങ്ക് കടൽ പോലെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീ കലർന്ന പളുങ്ക് കടൽ, അതായത് തീ കലർന്ന പളുങ്ക് കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടയാളമാകുന്നു സൂചിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന് മനുഷ്യരോടുള്ള തൻ്റെ പരിപൂർണമായ നീതിയും പ്രവൃത്തികളുമാകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ദൈവത്തിൽ നിന്നും മനുഷ്യന് നീതി പ്രതീക്ഷിക്കാമെന്നും ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും നീതിയുള്ളവയെന്ന് ഉയർത്തിക്കാണിക്കുന്ന ഒരു ഭാഗമാണ്. വീണ്ടും നാം ഇതിനെ വിശദമായി പഠിക്കുകയാണെങ്കിൽ വളരെ ധൈര്യത്തോട് നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ നീതിമാന്മാരായ ഭക്തന്മാരെ കുറിച്ചുകൂടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ദൈവവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീതിയുള്ളവയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന, ത്യാഗോജ്വലമായ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനം, ജനമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൽ നടക്കുന്ന, ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന ഭക്തന്മാരായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കും? നീതി പ്രവൃത്തികൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പം അവരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ മാത്രം, അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സവിശേഷത, അതാണ്. ദൈവത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മാത്രമല്ല, പകരം ആ ദൈവത്തിനെ പിൻപറ്റുന്ന, ദൈവിക പ്രവൃത്തികളെ പിൻപറ്റുന്ന, ദൈവത്തെ പൂർണ്ണമായി സ്വാംശീകരിച്ചിരിക്കുന്ന, സ്വായത്തമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ കൂടെ ആ സ്വർഗീയ അനുഭവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ചേർത്തിരിക്കുന്നു എന്നത് എന്നും നമുക്ക് വിജയം നൽകുന്ന, പ്രത്യാശിക്കുവാൻ വഹയുള്ള ഒരു നന്മയാണ് എന്നതിൽ സംശയമില്ല. കാരണം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷയും സമാധാനവും വീണ്ടെടുപ്പും സ്നേഹവും അത് ഏറ്റവും അനുഗ്രഹീതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികളിൽ പങ്കാളികളാകുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെ നൽകുന്ന ഒരു വലിയ വീണ്ടെടുപ്പ്, അത് ഭൂമിയിൽ മാത്രമല്ല നിത്യതയിൽ നൽകുന്ന ഒരു വലിയ വീണ്ടെടുപ്പ്, അതായത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആ മനോഹരമായ അനുഭവം, അത് ലഭ്യമാകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ദയയിലൂടെയും ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു നന്മയാണ് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ദൈവ പദ്ധതി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചൊരു പാറ പോലെയാണ്. ഒരിക്കലും അനക്കുവാൻ പറ്റാത്ത, മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലോ, ഒരു വലിയ റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആന്തരികമായ ചിന്തയെന്ന് പറയുന്നത് നമുക്കെന്നും ദൈവത്തിൽ പ്രത്യാശിക്കുവാനായിട്ട് ഒരു പാറയുണ്ടെന്നുള്ളതാണ്. ആമേൻ. അതായത് വെള്ളം, നമ്മുടെ മുന്നിൽ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലം, പക്ഷേ അതിനുള്ളിൽ വലിയ പാറ തന്നിരിക്കുകയാണ് നമുക്കവിടെ കയറി നിൽക്കുവാനായിട്ട്. അപ്പോൾ ഈ ലോകമാവുന്ന ജീവിതത്തിൽ നമ്മൾ പലതും സ്റ്റേബിളല്ല, ഒന്നും നമുക്ക് സ്റ്റഡി ആയിട്ട് കാണുവാൻ കഴിയുന്നില്ല. ആ പക്ഷേ അവിടെ ദൈവ മക്കൾക്ക് ദൈവം ഒരു പാറ ഒരുക്കിയിട്ടുണ്ട് നിൽക്കുവാൻ. ആമേൻ. അത് ഭയങ്കര ഒരു ഉറപ്പാണ് നൽകുന്നത്. അതിനർത്ഥം നാം ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ ഇഷ്ടപ്പെട്ട് ആ ദൈവ വാഗ്ദത്തങ്ങളിലും ദൈവവചനം മുറുകെ പിടിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കെന്നും ഒരു ഉറപ്പ് നൽകുന്നത് നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു വലിയ ദൈവിക പദ്ധതി നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവം നൽകുന്ന അഷ്വറിറ്റിയാണ്, ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു അഷ്വറൻസാണ്. തീർച്ചയായിട്ടും അത് വലിയ ദൈവത്തിൻ്റെ ഒരു ഷുവർട്ടിയാണ്. അത് വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ഈ ഒരു ഷുവർട്ടിയാണ്, അഷ്വറൻസാണ് പാപം നിറഞ്ഞ ഒരു വ്യക്തിയെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നത്. ആമേൻ. പാപം നിറഞ്ഞ ഒരു വ്യക്തിയെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നത് ഈ ഉറപ്പാണ്. യേശു പറഞ്ഞു, ഞാനാകുന്ന വഴി,
ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും ദയയാലും വിശ്വസ്തയാലും അല്ലാതെ ഒരു പാപിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആ പാറ എന്നത് ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തുവാകുന്ന പാറ. ആമേൻ. ക്രിസ്തുവാകുന്ന പാറ ഏതൊരു മനുഷ്യനും ഉറപ്പ് നൽകുന്ന ക്രിസ്തുവാകുന്ന പാറ. എനിക്കും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് ആ സ്റ്റോണാണ്, ആ കോർണർ സ്റ്റോണാണ്, ആ മൂലക്കല്ലാണ്. എത്ര വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രിയരെ. അതുകൊണ്ട് വേദപുസ്തകം എന്ന് ആ പാറ എന്നും വിശ്വാസികൾക്കൊരു സങ്കേതമാണ്, വിശ്വാസികൾക്ക് പ്രത്യാശയാണ്. ഈ ലോകം വിശ്വാസികളെ, ദൈവഭക്തന്മാരെ ത്യജിക്കുമ്പോൾ, ഞെരുക്കുമ്പോൾ, കഷ്ടപ്പാടുകൾ നൽകുമ്പോൾ, വേദനകൾ നൽകുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അവർക്കുള്ള നന്മകളെ എടുത്തു കളയുമ്പോൾ, ഈ ഭക്തന്, ഈ ഭക്തയ്ക്ക് ഉറപ്പെന്ന് പറയുന്നത് ആ പാറയാണ്, ക്രിസ്തുവാകുന്ന പാറ. ആ പാറയിൽ നിൽക്കുന്നവർ എവിടെ ചെല്ലും? നിത്യത്തിലേക്ക് പ്രവേശിക്കുമെന്നതിൽ 100% അടിവരയിട്ട് പറയുകയാണ്. കാരണം അത് 9/6 ആണ്. 9/6 ഹാൾമാർക്കുള്ള പാറയാണ് ക്രിസ്തുവാകുന്ന പാറ. എന്നും വിശ്വസിക്കാം. ഏതൊരു പാപിക്കും ഏതൊരു വ്യക്തിക്കും കണ്ണടച്ച് വിശ്വസിച്ച് പ്രവേശിക്കുവാനുള്ള ഒരു പാറയായി അത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി നാം പഠിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം പളുങ്ക് കടലിനെ കുറിച്ച് പഠിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒന്നാം മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും കൂടെ ജയിച്ചവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത് ഉപദ്രവ കാലഘട്ടത്ത് രക്തസാക്ഷികളായി മരിച്ചവരെ കുറിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയിച്ചവർ അഥവാ വിജയിച്ചവർ എന്നതാണ്. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും ക്രിസ്തുവിൻ്റെ വചനത്താലും വിജയം കൈവരിച്ചവർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് ലഭ്യമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഈ ഒരു വിജയം നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, ഫ്രം ദ ബീസ്റ്റ്, ഫ്രം ഹിസ് ഇമേജ്, ഫ്രം ഹിസ് മാർക്ക് എന്ന 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. 1, മൃഗത്തിൽ നിന്നും അതിൻ്റെ പ്രതിമയിൽ നിന്നും അതിൻ്റെ മുദ്രയിൽ നിന്നും 666 എന്നുള്ള അടയാളം, ഇതിൽ നിന്നും ഈ സംഖ്യയിൽ നിന്നും വിജയിച്ചവർ. ഞാൻ തൊട്ടുമുമ്പേ പറഞ്ഞു, ഉപദ്രവ കാലഘട്ടത്ത് ഒരുപാട് പേർ രക്തസാക്ഷികളായി മരിക്കുമെന്നുള്ളതാണ്. 7 വർഷത്തെ ഉപദ്രവ കാലഘട്ടത്ത്, ക്ഷമിക്കണം, ആദ്യത്തെ 3.5 വർഷത്തെ ഉപദ്രവ കാലഘട്ടത്ത്, 7 വർഷമാണ് ഉപദ്രവകാലം. അതിന് ഉപദ്രവകാലമെന്നും മഹാഉപദ്രവകാലമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. 3.5 വർഷക്കാലം അതിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് 3.5 വർഷക്കാലത്തെ ഉപദ്രവ കാലഘട്ടത്ത് ഒരുപാട് പേർ രക്തസാക്ഷികളായി മരിക്കും. എങ്ങനെയാണ് രക്തസാക്ഷികളായി മരിക്കുക? കാരണം അവിടെ വേദപുസ്തകം പറയുന്നു ഇവർ മൃഗത്തോട് ചേരുകയില്ല, അന്തിക്രിസ്തുവിനോട് ചേരുകയില്ല. 2, ഇവരുടെ പ്രതിമയോട് ചേരുകയില്ല. ദാറ്റ് മീൻസ് കള്ളപ്രവാചകൻ്റെ ഈയും പിശാചിൻ്റെയും തന്ത്രങ്ങളിലും വിദ്യകളിലും അവിടെ ഇതിലൊന്നും ഇവർ ഒതുങ്ങുകയില്ല. 3, 666 വസീകരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഇവർ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്നുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇവർ മരിക്കേണ്ടതായി വരും. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 666 നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് സ്വയം ത്യജിച്ച് രക്തസാക്ഷികളായി മരിക്കുന്നവർ അനേകരായിരിക്കും. പക്ഷേ ഇവർക്കാണ് സ്വർഗീയ സൗഭാഗ്യം നൽകുക. പളുങ്ക് കടലിനരികെ നിൽക്കുന്ന ഒരു വലിയ ഭാഗ്യം. ഇവിടെ കൈകളിൽ വീണയുണ്ട്. അതിനർത്ഥം എനിക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ഇവർക്ക് സ്വർഗീയ സൗഭാഗ്യം ഉറപ്പ് എന്നത് പറയുകയാണ്. അത് ഇനി ഏത് തരത്തിലുള്ള ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി വന്നാലും ഈ സംഖ്യ സ്വീകരിക്കാത്തവർ, മൃഗത്തിനോട് ചേരാത്തവർ, പ്രതിമയോട് ചേരാത്തവർക്ക് സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുമെന്ന് സ്പഷ്ടമായി ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് തിന്മകളോട് ഒരിക്കലും നാം യോജിക്കരുത്.
അനീതികളോടും അന്യായത്തോടും ചേരരുത്. ദുഷ്പ്രവൃത്തിക്കാരുടെ പ്രവൃത്തികളോട് നാം ചേരരുത്. ചേർന്ന് കഴിഞ്ഞാൽ നിത്യത അവകാശമാക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനെ ചുരുക്കമായി പറഞ്ഞാൽ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൃഗത്തിനോട് ചേർന്നാലോ പ്രതിമയോട് യോജിച്ചാലോ ഈ സംഖ്യ നാം സ്വീകരിച്ചാലോ നാം അശുദ്ധിയിലേക്ക് തള്ളപ്പെടുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്വീകരിക്കാതിരിക്കുമ്പോൾ നാം വിശുദ്ധരായിത്തീരുകയാണ്, നാം വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിത്തീരുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു. അപ്പോൾ ഈ ലോകത്തിലെ തിന്മ പ്രവൃത്തികളോട് ചേരാതെ വരുമ്പോൾ, ദുഷ്ടനോട് സഖ്യതയില്ലാതെ വരുമ്പോൾ നാം വിശുദ്ധി കാത്തു പരിപാലിക്കുന്നവരായി നാം തീരുകയാണ്. അങ്ങനെ നമ്മിലൊരു വിശുദ്ധി നാം ധരിച്ച് വിശുദ്ധമായിരിക്കുമ്പോൾ നാം ചെല്ലുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. അതാണ് എന്താണ് ഹെവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നിത്യജീവൻ അഥവാ സ്വർഗം എന്നതുകൊണ്ട് പറയുന്നത് വിശുദ്ധ. കാരണം വിശുദ്ധരായിരിക്കുന്നവർക്കുള്ള അവകാശം എന്ന് പറയുന്ന ആ വിശുദ്ധ സ്ഥലമാണ്. നാം വിശുദ്ധ സ്ഥലത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നവർ. എത്ര ധന്യമായ അനുഭവം പ്രിയമുള്ളവരെ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയുണ്ടെങ്കിൽ നമുക്കായി വിശുദ്ധ സ്ഥലം കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്. അത് ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിന് തരുന്ന ഒരു മഹത്വമാണ്, ഒരു നന്മയാണ്. ഇത് നാം മറന്നു പോകരുത്. വിശ്വാസത്താൽ നാം എല്ലാം ത്യജിക്കുന്നതിനാൽ നാം നമുക്ക് മരണം നേരിടുന്നു എന്നുള്ളതാണ്. അതിലൂടെ ജയോത്സവത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം ചെയ്യുന്നത്. നമുക്ക് മരണം നേരിടും. നാം ഒരുപാട് വിശ്വസ്തത കാണിക്കുമ്പോൾ, ഒരുപാട് വിശുദ്ധി കാത്ത് നമ്മൾ സൂക്ഷിക്കുവാനായി ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ലാസ്റ്റ് ടോർച്ചർ, ഏറ്റവും ഒടുവിലത്തെ ഉപദ്രവം എന്ന് പറയുന്ന മരണമാണ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇത് പഠിച്ച് ഇതിലേക്കായി ഒരുങ്ങുന്നവർ, ഇത് കാണുന്നവർ കുറച്ച് പേരുണ്ടാകും, ഇത് ഈ വചനത്തെ ഫോക്കസ് ചെയ്ത് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ കുറച്ച് പേരുണ്ടാകും. എനിക്ക് ഈ വചനങ്ങൾ പഠിച്ച് നിത്യയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിരലിലുണ്ടാവുന്ന ചുരുക്കം പേരായിരിക്കും. ഇതെക്കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം ദൈവരാജ്യത്തിലെ പ്രവേശനം ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വചനം പഠിപ്പിക്കുന്നതാണ് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന പ്രതിഫലം എന്നത് മരണമാണ്. അതൊരുപക്ഷെ രക്തസാക്ഷിത്വ മരണമായിരിക്കാം. പക്ഷേ ഒന്ന് ഓർക്കുക, ഡെത്ത് ഈസ് നോട്ട് എ ഡിഫീറ്റ് ബട്ട് ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് വിക്ടറി എന്നുള്ളതാണ്. മരണം എന്നത് പരാജയമല്ല. ഒരു യഥാർത്ഥ വിശുദ്ധനെ, വിശുദ്ധയെ സംബന്ധിച്ച് മരണം എന്നത് പരാജയമല്ല, മറിച്ച് അത് മഹത്വകരമേറിയ ഒരു വിജയമാണ്. ആമേൻ. ക്രിസ്തുവിൽ ജീവിക്കുന്നവരുടെ കഷ്ടത മരണമാണ്, എന്നാൽ ആ കഷ്ടത വിജയമാണ് എന്ന് ഓർക്കുക. ക്രിസ്തുവിൽ വസിക്കുന്നവരുടെ പ്രിയരെ, ആ ഒരു മനോഹരമായ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാം ചതഞ്ഞും നുറുക്കപ്പെട്ടും അടിക്കപ്പെട്ടും ക്രിസ്തുവിൻ്റെ ലൈഫ് ഒന്ന് നോക്കി, എന്തുമാത്രം ത്യാഗം അനുഭവിച്ചു, എന്തുമാത്രം വിഷമതകളിലൂടെ കടന്നുപോയി, നുറുക്കപ്പെട്ട് അടിക്കപ്പെട്ട് ശരീരമൊക്കെ ചതയ്ക്കപ്പെട്ട് അവസാനം ഡെത്ത്, മരണം. പക്ഷേ എവിടത്തേക്കായിരുന്നു? ഗ്ലോറിയസ് വിക്ടറി, മഹത്വകരമേറിയ ഒരു വിജയമാണ്. ദൈവമക്കളായ നമുക്കും അത് തന്നെയാണ്. നാം ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ, നാം ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നത് ചതയ്ക്കപ്പെടുന്ന, നുറുക്കപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന, എല്ലാവരാലും തള്ളപ്പെടുന്ന ഒരു ക്രൂശ് മരണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ഉപദ്രവിച്ചു എങ്കിൽ നമുക്കും ഉപദ്രവം ഉണ്ടാകും ഈ ലോകത്തിൽ നിന്ന്. അന്തിക്രിസ്തുവിൻ്റെ പിശാചിൻ്റെ പ്രവൃത്തികൾ അത് തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തി നൽകുന്നത്. 1 കൊരിന്ത്യർ 15:54-57 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. തൊട്ടടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? ആമേൻ. അപ്പോൾ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ സ്വീകരിക്കുന്നു, ഈ മർത്യമായത് മർത്യമായ ശരീരം അമർത്യമായതിനെ സ്വീകരിക്കുമ്പോൾ
മരണം നീങ്ങുന്നു, ജയം കൈവരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ആമേൻ. നോക്കുക എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ലോകം ചിന്തിക്കും, ഓ നമ്മൾ തകർന്നു, തീർന്നു, നുറുക്കപ്പെട്ട് ചതച്ചു. പക്ഷെ വേദപുസ്തകം പറയുന്നു, നോ, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എനിക്ക് വേണ്ടി നിലകൊണ്ട കൊണ്ടവനാണ്, എനിക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമാണ്, എനിക്ക് വേണ്ടി നിലകൊണ്ടവളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വേദപുസ്തകം പറയുന്നത്? അവർക്ക് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം വരിക എന്ന് പറയുന്നത് ജയം വന്നു എന്നുള്ളതാണ്. ആമേൻ. ഇതാ ഞാൻ പറയാനായിട്ട് വന്നത്. അവരുടെ ജീവിതത്തിൽ മരണം വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ ജയം വന്നിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഉപദ്രവ കാലഘട്ടത്ത് സഹിഷ്ണുതയുള്ള വിശ്വാസികളെ ദൈവം കാക്കുകയും അവർക്ക് വിജയകരമായ ജീവിതം നൽകുകയും ചെയ്യുന്നുള്ളതാണ്. ദൈവം അവരെ കാത്തുകൊള്ളും. അവരെ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ എന്തുവാ ഒരു സെറ്റപ്പിനെ ദൈവം കാക്കുമെന്നുള്ളതാണ്. നോ, ദൈവം കാക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. ഇതെപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. അവസാന കാലഘട്ടത്ത്, ഉപദ്രവ കാലഘട്ടം, നാം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവം കാക്കുന്നത്, പരിപാലിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മാവിനെയാണ്. ആത്മാവിനെ കാത്തു പരിപാലിച്ച് എവിടെ കൊണ്ടുപോകും? നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കും, അവിടെ ഒരു വിജയം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും ധന്യമാണ്. അതുകൊണ്ട് തന്നെ കഷ്ടതകളും വിഷമതകളും ഒക്കെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക എന്നത് ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ രക്തസാക്ഷികൾ, ഇങ്ങനെ മരണം കൈവരിച്ച് രക്തസാക്ഷികളായി നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? പളുങ്ക് കടലിൻ്റെ അരികിൽ എന്നുള്ളതാണ്. അതായത് ദൈവ സാന്നിധ്യത്തിൽ അവരായിത്തീരുകയാണ്. ആമേൻ. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവർ വിശ്വാസത്തിൽ ദൈവസാന്നിധ്യത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ നേരിട്ടുള്ള ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എത്ര ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമായ അനുഭവം. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. നമുക്ക് ആ കള്ളനോട്, നീ എന്നോടുകൂടെ ഇരിക്കും. അപ്പോൾ അവസാന ജീവിതം എന്ന് പറയുന്നത്, നിത്യരാജ്യ അനുഭവം എന്ന് പറയുന്നത്, ദൈവത്തോടൊപ്പം നാം എവിടെയാണ്? പറദീസയിൽ ഇരിക്കുന്ന ഒരു മനോഹരമായ അനുഭവമാണ്. ഇന്നത്തെ ജീവിത കാലഘട്ടത്ത് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവവചനത്തിൽ നിന്നവരും ദൈവവചനത്തെ കാത്തവർക്കും ലഭ്യമാകുന്ന വിജയമഹത്വത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തോടൊപ്പം നിന്നവർ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചവർ, വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടവർ, ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടവർ, ഇവർക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലമാണ് ദൈവ സാന്നിധ്യമാകുന്ന ആ സ്ഥലം, ആ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള ഒരു ഭാഗ്യം. പ്രിയമുള്ളവരെ, ദൈവത്തിന് മാത്രമേ നമ്മെ താങ്ങുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മെ വഴി നടത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവിലുള്ള വിശ്വാസത്താലാകുന്നു നമുക്ക് വിജയം ലഭ്യമാകുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ മാത്രമാണ് നമുക്ക് വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ദൈവമാണ് ശരിയെന്ന് മനസ്സിലാക്കുക. വിശ്വാസം, ദൈവമാണ് ശരിയെന്ന് മനസ്സിലാക്കുക. വചനത്തിൽ നിന്നുള്ള ശക്തിയിൽ ജീവിക്കുക. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നിത്യതയിലേക്ക് വേണ്ടി പ്രവേശിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം എന്താണ്? ദൈവമാകുന്നു ശരി. ഈ ലോകത്ത് ഒരുപാട് ശരികളെ ലോകം നമുക്ക് കാണിച്ചു തരും. ഒരുപാട് സാങ്കേതിക വിദ്യകളിലൂടെ, ഒരുപാട് ഇന്നത്തെ ശാസ്ത്രത്തിലൂടെ ഒരുപാട് ശരികളെ ഈ ലോകം നമുക്ക് കാണിച്ചു തരും. പക്ഷേ വിശ്വസിക്കുക, ദൈവം മാത്രമാണ് ശരി. അതിൽ വിശ്വസിക്കുക. അതാണ് നമ്മുടെ, അതായിരിക്കും നമ്മുടെ വിശ്വാസം. ഈ ലോകത്ത് മറ്റൊന്നുമല്ല ശരി എന്നത് ദൈവം മാത്രമാകുന്നു. രണ്ട്, നമുക്ക് ലഭിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിനുള്ളിലെ ശക്തി നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് മരണശേഷമുള്ള ജയമുണ്ട്. ആ ജയമെന്ന് പറയുന്നത് രണ്ടാം വാക്യത്തിൻ്റെ മൂന്നാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട്. ഇത് നാം അടുത്ത ഭാഗത്ത് നാം പഠിക്കും ഇതിനെക്കുറിച്ച് വിശദമായിട്ട്. അപ്പോൾ ഇവിടെ കരങ്ങളിൽ എന്തുണ്ട്? വീണകളുണ്ട്. ഈ വീണകളെന്ന് പറയുന്നത് ജയിച്ചവർക്ക് ലഭ്യമാകുന്ന ഒരു പ്രതിഫലമാണ്, ഒരു പ്രത്യേക പ്രതിഫലം. വീണകൾ അവിടെ കരങ്ങളിൽ നൽകപ്പെടുകയാണ്.
ദൈവത്തിൻ്റെ മുമ്പിൽ ലഭിക്കുന്ന ഒരു സ്ഥാനം, ഒരു വീണ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നൽകപ്പെട്ട ഗായക സംഘത്തിൽ, സഭകളിലെ ഗായക സംഘത്തിൽ നിങ്ങൾക്ക് അംഗമായില്ല എന്നതിൽ പരിഭ്രമിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിലെ ഗായക സംഘത്തിലെ അംഗമാകുമുള്ള ഭാഗ്യം ലഭിക്കും. അത് അടുത്ത ഭാഗത്ത് നാം പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്, ഈ വീണ നമ്മുടെ കരങ്ങളിൽ നൽകപ്പെടുകയാണ്. രക്തസാക്ഷികളായി നിലകൊണ്ടവർ, രക്തസാക്ഷികളായി മരിച്ചവർ, വിശ്വാസത്തിൽ നിലനിന്നവർ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിലകൊണ്ടവർ, അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പളുങ്ക് കടലിനരികെ നിൽക്കുക എന്ന് പറയുന്നതും ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക എന്ന് പറയുന്നതും ഈ വീണയാകുന്ന ഒരു വലിയ സ്ഥാനം, ഭാഗ്യം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ നന്മകൾ ലഭിക്കുവാൻ വിശുദ്ധിയിലും കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അനുഗമിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തൻകൃപയാൽ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, കരുണയുള്ള ദൈവമേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഇന്ന് 85-ാമത്തെ ഭാഗത്ത് ഞങ്ങൾ പഠിച്ച പളുങ്ക് കടലിനരികെയുള്ള ഒരു നന്മ, കർത്താവ്, രക്തസാക്ഷികളായിട്ട് വിശ്വാസത്യാഗികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യം, ദൈവ സാന്നിധ്യമാകുന്ന പളുങ്ക് കടലിനരികെ നിൽക്കുക എന്നുള്ള ഒരു വലിയ ഭാഗ്യം. രണ്ട്, അവിടെ കരങ്ങളിൽ നൽകപ്പെടുന്ന വീണ, എത്ര സന്തോഷമുള്ള അനുഭവം നാഥ. ദൈവമേ, ആ ഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തോടും അവിടുത്തെ കൃപ, കരുണ, കാവൽ കൂടിയിരിക്കട്ടെ. പൂർണ്ണമായി എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കുക സ്തോത്രം. വരുന്ന ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെ വഴി നടത്തണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഈ വേദഭാഗങ്ങൾ വായിക്കുക, പഠിക്കുക, കർത്താവിൻ്റെ വരവിലേക്കായി ഒരുങ്ങുക. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു.